ിൽ ജീവൻ നൽകും വചനം തിരുവചനം ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം നമുക്ക് സ്മരിക്കാം പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെ മേലെ ഉണ്ടാകുവാൻ നമുക്ക് അവിടുത്തുകൂടെ പ്രാർത്ഥിക്കാം പുത്രനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമാറാകട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ പരിപാലിക്കുന്ന അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കുവാൻ നമ്മുടെ പരിശ്രമങ്ങളുടെ മേലെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ഈ വചനം തിരുവചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശുദ്ധ ദേവസ്വ പിതാവേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ വിശുദ്ധ പാതിര പി യോയെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ വിശുദ്ധ ക്ലാര പുണ്യവതിയെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രിയമുള്ളവരെ വിശുദ്ധ ബൗലോസുളിയ കൊലസുസർഗി ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നാം ഉണ്ട് എന്ന ബോധ്യത്തോടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നോക്കി സ്നേഹത്തോടെ ആദരവോടെ പറയാം ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെയും ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ സംഖ്യയുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ സംഭവിച്ച മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് അത് മോശയുടെ മേലെ ദൈവം കൊടുത്ത ഒരു ശിക്ഷയാണ് വർഷങ്ങളായി അധ്വാനിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് പരിത്യാഗത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം വാഗ്ദത്ത് നാട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഇസ്രയേൽക്കാരും അവരെ നയിക്കുന്ന മോശയും അവസാന ഘട്ടമാകുമ്പോൾ മോശയോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് മോശയോടും അഹ്റോവനോടും അരുളിച്ചെയ്തു ഇസ്രായേൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് അവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല ഒരുപക്ഷെ മോശയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഒരു നിമിഷമായിരിക്കും അത് മോശ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പൊതുവെ നമ്മളൊക്കെ വിശ്വസിക്കുന്ന കരുതുന്ന ഒരു കാര്യമാണ് ഈ വചനഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചത് മോശ ചെയ്ത ഏതോ ഒരു തെറ്റിന് ദൈവം പരിഹാരം ചെയ്യിപ്പിക്കുകയാണ് മറ്റു രീതിയിൽ പറഞ്ഞ് ദൈവം ശിക്ഷ കൊടുക്കുകയാണ് അവൻ്റെ സ്വപ്നത്തെ തകർത്തുകൊണ്ട് ഇതുവരെ അധ്വാനിച്ചതും ഇതുവരെ നടന്നതും ഇതുവരെ പ്രാർത്ഥിച്ചതും ഇതുവരെ ദൈവത്തിനുമ്പിൽ ഇടപെട്ടതെല്ലാം പാഴായിപ്പോകുന്ന രീതിയിൽ എന്തിനു വേണ്ടിയാണോ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടത് ആ ലക്ഷ്യം എത്തിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ ജീവിതത്തിൽ വല്ലാത്ത തിരിച്ചടി നേടുകയാണ് കർത്താവ് പറയുന്നത് നീ നിങ്ങൾ എന്നിൽ ദൃഢമായി വിശ്വസിച്ചില്ല പിസ്രാജനത്തെ നയിക്കുന്ന മോശയും അഹ്റോനും ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഒരു നേതൃത്വം എന്ന് പറയുന്നത് ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം നേതാവ് ദൈവത്തിൽ ദൃഢമായി വിശ്വസിച്ചില്ലെങ്കിൽ അനുയായികൾക്ക് ഒരു മിനിമം വിശ്വാസം പോലും കിട്ടുകയില്ല ഈ നേതാവോ നേതൃത്വമോ സഭയുടെ നേതൃത്വമാകാം ശുശ്രൂഷയുടെ നേതൃത്വമാകാം കുടുംബത്തിലെ നേതൃത്വമാകാം സമൂഹത്തിൻ്റെ നേതൃത്വമാകാം അവർക്ക് ദൃഢമായ ദൈവവിശ്വാസമില്ലെങ്കിൽ അനുയായികൾ തീർച്ചയായിട്ടും വഴിതെറ്റി പോയിരിക്കുമെന്നുള്ളതാണ് ഈ അടുത്ത നാളിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചാച്ചൻ ക്യാൻസർ രോഗിയാണ് വളരെ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ വേദന വിഷമം എന്ന് അദ്ദേഹം പറഞ്ഞത് മൂത്ത മകനെക്കുറിച്ചുള്ള ആകുലതയാണ് മൂത്ത മകന് വിശ്വാസമില്ല പ്രാർത്ഥനയില്ല പള്ളിപ്പോക്കില്ല തികഞ്ഞ മദ്യപാനിയും ഞാൻ എൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞു ഈ മകൻ്റെ മകള് അവൾ മിടുക്കുകയാണ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങളിലൊക്കെ അവൾ വളരെ ഉത്സാഹിക്കുന്നു ഒരു പക്ഷേ അച്ഛ അവൾ വഴിയായിട്ട് ഈ മകനും കുടുംബവും രക്ഷയിലേക്ക് വന്നേക്കാം ഇത് വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു സാധ്യതയാണ് സാധാരണഗതിയിൽ നേതൃത്വം എങ്ങനെയാണോ അതിനെയൊക്കെ പിഞ്ചല്ലുന്നുണ്ടാണ് അനുയായികൾ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ സംഭവിക്കാം ഞാൻ നിങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നേതൃത്വം കൊടുക്കുന്നവരാണ് സമൂഹത്തിലോ കുടുംബത്തിലോ രംഗത്തോ നമ്മുടെ വിശ്വാസ ദൃഢമല്ലെങ്കിൽ അതിൻ്റെ പരിണത ബലം എല്ലാവരും വേദനയോടെ അനുഭവിക്കേണ്ടി വരും നമുക്കറിയാം ശ്രേയക്കാരുടെ പുറപ്പാട് സംഭവം മൂന്ന് യാത്രാവിവരണമാണ് ഒന്നാമത്തെ വിവരണത്തിൽ ഈജിപ്ത് മുതൽ മരവലയും രണ്ടാമത്തത് സീനായി മുതൽ ഖാതേഷ് വരെയും മൂന്നാമത്തത് കാതേഷ് മുതൽ ഈ വാഗ്ദത്ത കാനാൻ ദേശത്ത് എത്തുന്നതുവരെയും ഇതിൽ മൂന്നാമത്തെ യാത്രയെ എന്ന് പറഞ്ഞാൽ വാഗ്ദാന ദേശത്തിലേക്ക് ഏതാണ്ട് പ്രവേശിക്കാറാവുന്ന സമയത്താണ് മറീബ എന്ന സ്ഥലത്ത് അവിടെ വച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മോശയുടെ മേലെ വലിയ വേദന ഉണ്ടാവുകയും ചെയ്യുക ഇരുപതാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ ജനം മോശയോട് എതിർത്തു പറഞ്ഞു ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ ഈ സമൂഹത്തെ മരുഭൂമിക്ക് എന്തിനു കൊണ്ടുവന്നു ഈ ദുഷിച്ച ആ സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന് ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല കുടിക്കാൻ വെള്ളം പോലുമില്ല പരാതിയുടെ ഒരു പ്രവാഹമാണ് ഞങ്ങൾക്ക് ആ ഈജിപ്തിൽ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്തിനാണ് ഞങ്ങളെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തി ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് ഇവിടെ തിന്നാനും കുടിക്കാനുമില്ല അവിടെയൊക്കെ വർത്തമാനം കേട്ടാൽ അവർ ഭയങ്കര ടീമാന്ന് തോന്നുന്നു ഈജിപ്തിൽ സുഭിക്ഷമായി സുഖകരമായി ജീവിച്ച പോലെയാണ് അവർ വർത്താനം പറയുന്നത് ഇവിടെ നാരങ്ങിയില്ല ഇവിടെ ധാന്യമില്ല ഇവിടെ അത്തിപ്പഴമില്ല ഇവിടെ മുന്തിരിയുമില്ല നമുക്കറിയാം അവർ ആ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ എങ്ങനെ കഴിഞ്ഞു തിന്നാനും കുടിക്കാനും ഇല്ലാതെ എന്ന് മാത്രമല്ല യാതൊരു സ്വാതന്ത്ര്യമില്ലാതെ അടിമകളെപ്പോലെ രാവും പകലും പണിയെടുത്ത് ജീവിച്ചൊരു സമൂഹമാണ് ഇപ്പോൾ വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഞങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ സംഭവിച്ചിട്ടുണ്ട് കൂടെ കൂടെ ഈ ജനം പരാതി പറയുന്നുണ്ട് കൂടെ കൂടെ ജനം മോശയ്ക്കും അഹ്റോനുമെതിരായി പെറുപിറുക്കുന്നുണ്ട് അവിടെയെല്ലാം ഇവർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ് മോശയും അഹ്റോനും ജനത്തിനു വേണ്ടി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമ സമാഗമകൂടാരവാദത്തെ ചെന്ന സാഠാംഗം വീണ് കർത്താവിൻ്റെ മഹത്വം അപ്പോൾ വെളിപ്പെട്ടു പരിപാടി ഇതാ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ജീവിതത്തിലെ ദാരിദ്ര്യങ്ങൾ ജീവിതത്തിലെ രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ ഈ സകാം സമാഗമന കൂടാരത്തിലേക്ക് മോശയും മഹറോനും പോയതുപോലെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സമാഗമന കൂടാരം ഉണ്ടാകേണ്ടതാണ് അത് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറി അത് ചിലപ്പോൾ നമ്മുടെ ദേവാലയമായിരിക്കാം അത് ചിലപ്പോൾ ആരാധന സ്ഥലമായിരിക്കാം ദൈവിക സാന്നിധ്യം എവിടെയെല്ലാം വെളിപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് ദൈവത്തിനടുക്കിലേക്ക് ചെല്ലുവാനും ദൈവത്തിനുമ്പിൽ സാഷ്ടാംഗം വീഴുവാനും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവത്തോട് പറയാനുമുള്ള സക സമാഗമ കൂടാരമാണെന്ന് നമ്മൾ മറന്നുപോകരുത് ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കഴിവിലും ആശ്രയിക്കും മറ്റുള്ളവരുടെ ഉപദേശം തേടും മോശയെപ്പോലെ അഹറോനെപ്പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന ഈ സമാഗമ കൂടാരത്തിൽ വന്ന സ്രാഷ്ടാംഗം വീണ് എന്താണ് പറയുന്നത് ദൈവത്തിന് എന്താണ് ഉത്തരം തരാനുള്ളത് എന്ന് അന്വേഷിച്ചതിന് പകരം നമ്മളൊക്കെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടൽ കാര്യമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ആ ദൈവം ഇടപെടാത്തുകൊണ്ടല്ല നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടു എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുക മാത്രമല്ല കർത്താവ് അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് മോശയോട് കർത്താവ് അരുളി ചെയ്തു നിൻ്റെ വടി കൈയിലെടുക്കുക നീയും നിൻ്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക ഇതായിരുന്നു കർത്താവ് പറഞ്ഞത് ഏതായാലും മോശയും അഹ്റോനും കർത്താവിന് അനുസരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഭാഗത്ത് അവരനുസരിച്ചു മോശയും അഹ്റോനും കൂടെ ജനത്തെ വിളിച്ചുകൂട്ടി എന്നിട്ട് മോശ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത് അതിങ്ങനെ ആണ് നമ്മൾ വായിച്ചു മോശ പറഞ്ഞു ധിക്കാരികളെ കേൾക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ മോശ കൈയ്യുയർത്തി പാറയിൽ രണ്ട് പ്രാവശ്യം വടികൊണ്ടടിച്ചു ധാരാളം ജലം പ്രവഹിച്ചു മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു ഇപ്പോൾ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴാണ് കർത്താവ് വീണ്ടും ഇടപെട്ടുകൊണ്ട് മോശയുടെ മേലെ അവരവരുടെ മേലെ ഒരു ശിക്ഷ വിധിക്കുന്നത് മോശ ജനത്തോട് പറയുക ധിക്കാരികളെ എന്നാണ് എനിക്ക് തോന്നുന്നു മോശയുടെ മേലെ ഇങ്ങനെ ഇത്രയും കഠിനമായ ഒരു പക്ഷെ ഒരു മാരകമായ ശിക്ഷാവിധി വരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണം അതിലൊന്നിതാണ് മോശ ജനത്തെ അഭിസംബോധന ചെയ്തത് ധിക്കാരികളെ എന്നാണ് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത ഒരു ജനത്തെ ധിക്കാരി എന്ന് വിളിക്കാൻ മോശയ്ക്ക് ആര് അവകാശം കൊടുത്തു ദൈവം കാരുണ്യപൂർവം ദൈവം ദയാപൂർവം ദൈവം വാത്സല്യത്തോടെ വ പതിറ്റാണ്ടുകളായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തെ ഇത്തരത്തിൽ വിളിക്കുവാനും അധിക്ഷേപിക്കുവാനും മോശയ്ക്ക് യാതൊരു അവകാശവുമില്ലായിരുന്നു ദൈവം കോപിക്കാനുള്ള ഒരു കാരണം ഇതാണ് ഇപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത സമൂഹത്തെ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളെ ആക്ഷേപിക്കുവാൻ രീതിയിൽ അതിനെ കാണുവാൻ നമുക്ക് അവകാശമില്ല എന്ന് ഓർക്കുന്നത് നല്ലതാണ് കർത്താവ് മോശയെ ആവശ്യ മോശയോട് ആവശ്യപ്പെട്ടത് ജനത്തെ നിയന്ത്രിക്കാനല്ല ജനത്തെ ഭരിക്കാനല്ല ജനത്തെ മുന്നോട്ട് നയിക്കാനാണ് അതിലുപരിയായി ജനത്തിൻ്റെയും ദൈവത്തിൻ്റെ ഇടയിൽ മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ ജനത്തെ ഇപ്രകാരമുള്ള ഒരു കഠിനമായ പദപ്രയോഗത്തിലൂടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും ദൈവത്തിൻ്റെ തീരുമാനത്തെയും ദൈവം ഇടപെടുന്നതിനെയും ചോദ്യം ചെയ്തു മോശ എന്നുള്ളതാണ് സത്യം നിയമവർത്തന നാലാം നാലാമധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ ഈ ജനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നാലാം അധ്യായം ഏഴാം വാക്യം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മൾക്ക് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ഉള്ളത് അപ്പോൾ ദൈവം കൂടെയുള്ള ദൈവം വളരെ അടുത്തുള്ള ഒരു ശ്രേഷ്ഠ ജനതയാണ് ഇസ്രായേൽ സമൂഹം ആ ശ്രേഷ്ഠ ശ്രേഷ്ഠജനത്തെയാണ് ദൈവം കൂടെ നടക്കുന്ന ദൈവം കൂട്ടിപ്പിടിച്ച് നടത്തുന്ന ഈ സമൂഹത്തെയാണ് മോശ ധിക്കാരികൾ എന്ന് വിളിച്ച് ഒരുപക്ഷെ ആക്ഷേപിച്ചത് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി ആരാണ് ഈ അധികാരം ഈ ധിക്കാരത്തിലുള്ള അധികാരം കൊടുത്തത് ദൈവത്തിനറിയാം ഇവരുടെ സ്വഭാവം ഒരുപക്ഷെ മോശയേക്കാളും കൂടുതൽ വേദനിക്കുന്നതും മോശേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ അസ്വസ്ഥനാകുന്ന കർത്താവ് തന്നെയാണ് ആ കൂടെ കൂടെ നമ്മൾ ഈ പുസ്തകങ്ങളിൽ വായിക്കുന്നുമുണ്ട് ഇവരുടെ അഹങ്കാരം ഇവരുടെ പ്രതിഷേധം ഇവരുടെ പിറുപിറുക്കൽ ഇവരുടെ ദൈവനിഷേധം എന്നീ കാര്യങ്ങളൊക്കെ കർത്താവിനറിയാം എന്നിട്ടും കർത്താവ് കാരുണ്യം കാണിക്കുന്ന ഈ സമൂഹത്തെ മാറ്റി നിർത്തുവാൻ കുറ്റപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല എന്ന് മോശയോട് പറഞ്ഞതുപോലെ നമ്മോടും പറയുകയാണ് നമ്മൾ എത്ര ആളുകൾ മാറ്റി നിർത്തിയിട്ടുണ്ട് എത്ര പേരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ദൈവവിശ്വാസത്തിന് പേര് തന്നെയാണ് അവർക്ക് ദൈവവിശ്വാസമില്ല അവർക്ക് പള്ളിയിൽ പോക്കില്ല അവർക്ക് പ്രാർത്ഥനയില്ല അവരുടെ ജീവിതം ദുഷിച്ചതാണ് ഈ രീതിയിൽ നമ്മൾ എത്ര പേരെ മെല്ലെ മെല്ലെ ഒഴിവാക്കിയിട്ടുണ്ട് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അബ്രാഹത്തിൻ്റെ ഒരു ചെറിയ കഥ പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അബരാഹത്തിൻ്റെ വീട്ടിലേക്ക് മൂന്നാളുകൾ വരുന്നു അവരെ കണ്ട് അബരാഹം താണുവണങ്ങി എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി വലിയൊരു വിരുന്നൊരുക്കി സദ്യ ഒരുക്കി അതിനുശേഷം അബരാഹത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് അദ്ദേഹം എപ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിലും അതിന് മുമ്പ് മറ്റുള്ള ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്തിരിക്കണം അപ്പോൾ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാതെ അബരാഹം ഭക്ഷണം കഴിക്കാറില്ല ഒരിക്കൽ ആരും വീട്ടിലേക്ക് വരുന്നില്ല ഭക്ഷണം കൊടുക്കുവാൻ അദ്ദേഹത്തിന് വല്ലാതെ വിശപ്പ് തോന്നുന്നുണ്ട് താനും അങ്ങനെ ഇരിക്കെ സന്ധിയായ സമയത്ത് ഒരു മനുഷ്യൻ നടന്നു പോകുന്നതുകൊണ്ട് അപരാഹം അവരെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചു വരാൻ പറഞ്ഞു വീട്ടിൽ കയറ്റിയിരുത്തി ആചാരമര്യാദയോടെ ഭക്ഷണം വിളമ്പി ഈ മനുഷ്യൻ വന്ന മനുഷ്യൻ ഭക്ഷണം ആഘോഷമായിട്ട് ഭക്ഷിച്ചു തുടങ്ങി ഭക്ഷിച്ചു തുടങ്ങിയ ഉടനെ അപരാഹം കോപാകുലനായി ഈ മനുഷ്യനെ ഈ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീടിന് പുറത്താക്കി ദൈവം അബ്രാഹത്തോട് ചോദിച്ചു നീ ചെയ്ത് വളരെ മോശമായിപ്പോയി ഈ മനുഷ്യനെ നീ ആചാരപൂർവ്വം വീട്ടിൽ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആ ഭക്ഷണം പൂർത്തിയാക്കിയതിന് മുമ്പ് നീ അവനെ അധിക്ഷേപിച്ച് പുറത്ത് വിട്ടത് പുറത്തേക്ക് വിട്ടത് മോശമായിപ്പോയി ഉടൻ അപ്രാഹം പറഞ്ഞു കർത്താവ് അത് അങ്ങനെയല്ല ഞാൻ നോക്കിയപ്പോൾ അവൻ പ്രാർത്ഥിക്കാതെയാണ് ഭക്ഷണം കഴിച്ചത് പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിച്ചത് തെറ്റാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവനെ പുറത്താക്കിയത് നന്ദിയില്ലാത്ത മനുഷ്യൻ അങ്ങയോട് നന്ദി ഉണ്ടാകേണ്ടതല്ലേ ഭക്ഷണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഉണ്ടെ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു കൊള്ളാം അറുപത് വർഷമായി ഞാൻ ഈ മനുഷ്യനെ സഹിക്കുന്നു നിനക്ക് ഒരു നേരം അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം അറുപത് വർഷമായി ഈ മനുഷ്യൻ നന്ദിയില്ലാത്തവനായി ജീവിക്കുകയാണ് അറുപത് വർഷമായി ഈ മനുഷ്യൻ ദൈവത്തിനേക്ക് നോക്കാതും തിരിയാതും ജീവിക്കുകയാണ് ആ മനുഷ്യനെ ഈ അറുപത് വർഷത്തോളം ദൈവം പരിപാലിച്ചെങ്കിൽ അബ്രാഹത്തോട് ചോദിച്ചുപോലെ ഒരു നേരം ഈ മനുഷ്യനെ പരിഗണിക്കുവാൻ ഈ മനുഷ്യനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആളുകൾ അവരുടെ വിഷമവും വേദനയുമായിട്ട് വരുമ്പോൾ വലിയ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അത് അതനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും വേദനയും കഷ്ടപ്പാടും അറിയത്തുള്ളൂ പലപ്പോഴും ഉപദേശം എളുപ്പമാണ് ജീവിക്കാനാണ് ഇപ്പം ഇങ്ങനെ വേദനിച്ച് വരുന്ന പല പ്രശ്നങ്ങളിലൂടെ കഷ്ടപ്പെട്ട് വരുന്ന ആളുകളവിടെ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലും അവരുടെ ജീവിതത്തെ നമ്മൾ എനിക്ക് സംഭവിക്കുവാണെങ്കിൽ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ അത്ര എളുപ്പമല്ല എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ എടുക്കുന്ന നിലപാട് ദൈവത്തിൻ്റെ നിലപാട് പോലെ ദൈവത്തിൻ്റെ മനസ്സ് പോലെ ദൈവത്തിൻ്റെ മനസ്സോട് ചേരുന്ന ഒന്നായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ മോശം പറഞ്ഞതുപോലെ ആളെക്കുറിച്ച് നമ്മൾ അനാവശ്യം പറയും പുലഭ്യം പറയും ഭത്സിക്കും അവരെക്കുറിച്ച് ധിക്കാർപൂർവ്വം നമ്മൾ സംസാരിക്കും അവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കുകയില്ല അത് ദൈവത്തിന് മുമ്പിൽ വലിയൊരു കുറവായിട്ട് തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് ഒരുപക്ഷേ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ ചിലരോടൊക്കെ നമ്മളിങ്ങനെ പെരുമാറിയിട്ടുണ്ട് അവർ എം മാറ്റി നിർത്തിയിട്ടുമുണ്ട് ദൈവീകാര്യം വലിയ തീക്ഷ്ണത എനിക്കൊന്നും മോശ ഈ ജനത്തെ ധിക്കാരികൾ എന്ന് വിളിച്ചത് മോശ ധിക്കരിച്ചുകൊണ്ടല്ല ദൈവത്തെ ധിക്കരിച്ചുകൊണ്ടാണ് അപ്പോൾ പലപ്പോഴും നമുക്കും ചില വ്യക്തികളോട് ഒരകൽച്ചു തോന്നാനുള്ള കാരണം കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് അവർ പള്ളിയിൽ പോകുന്നില്ല അവർ പ്രാർത്ഥിക്കുന്നില്ല അവർ ധ്യാനിക്കുന്നില്ല അവർ മോശമായിട്ട് ജീവിക്കുന്നു ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് നമുക്ക് അവരോട് എതിർപ്പോ അകൽച്ചയോ ഉള്ളതെങ്കിൽ കൂടിയും കർത്താവ് അവരെ അനുവദിച്ചു ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇല്ലേ നമ്മൾ ഓർത്താൽ മതിയായിരുന്നു എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു പാപത്തിൽ കഴിയുന്നവരും പാപം ചെയ്യുന്നവരും മോശമായി ജീവിക്കുന്നവരും ദൈവത്തെ ധിക്കരിക്കുന്നവരും ദൈവത്തെ വെല്ലുവിളിക്കുന്നവരും ഒക്കെ പെട്ടെന്ന് മരിച്ചുപോയാൽ ദൈവത്തിന് അവരുടെ ജീവനം എടുത്താൽ പോരെ എന്നൊക്കെ നമ്മൾ കരുതാറുണ്ട് പക്ഷെ ദൈവം ഒരു മനുഷ്യന് ആയിച്ചു കൊടുക്കുന്നത് അവൻ്റെ ആയിച്ചു കൊണ്ട് അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ വേണ്ടിയാണ് അതിനുള്ള അവസരമാണ് അവസാനം വരെ കൊടുക്കുന്നത് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതാണ് അപ്പോൾ ദൈവം ജീവിക്കാൻ അനുവദിച്ചാം ദൈവം ഇങ്ങനെയൊക്കെ പോകാൻ അനുവദിച്ചാം ആനുകൂല്യം കൊടുത്ത ഒരു മനുഷ്യനെ മാറ്റി നിർത്തുവാൻ നമ്മുടെ വലയത്തിൽ നിന്ന് നമ്മുടെ കാരുണ്യ പ്രവർത്തിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമുക്ക് ഒരു എന്നുകൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈശോ സുവിശേഷത്തിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ നാൽപ്പത്തി അ അഞ്ചാം അധ്യായത്തിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം പറയുന്നുണ്ട് ദുഷ്ടരുടെയും ശിഷ്ടരുടെ മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലെയും അവിടുന്ന് മഴയും മഞ്ഞും പെയ്യ്ക്കുന്നു അപ്പം ദൈവം അവരോട് കാണിക്കുന്ന ഈ ഒരു പ്രത്യേക പരിഗണന നമ്മളും മറ്റുള്ളവരോട് കാണിക്കണമെന്ന് ഈ തിരുവചന ഭാഗം ഈ മോശയുടെ സംഭവത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചില ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൗൺസിലിങ് വരുമ്പോൾ കുറേ കേട്ട് കഴിയുമ്പം ദേഷ്യം വരും എന്തു പറഞ്ഞാലും ഉള്ളിൽ കയറിയാല മറക്കട മുഷ്ടിയാണ് ഞങ്ങളിങ്ങനെ ജീവിക്കുകയുള്ളൂ എനിക്കിങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു മനോഭാവം എടുക്കുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട് അവരോടൊക്കെ അല്പം കയർത്ത് സംസാരിക്കാറുമുണ്ട് അത് എനിക്ക് തോന്നിയാണ് മോശയുടെ ഈ ഒരു അനുഭവത്തിലൂടെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അവൾ വിവാഹം കഴിച്ചതാണ് പ്രേമവിവാഹമായിരുന്നു ഏഴ് വർഷം പ്രേമിച്ചതിന് ശേഷം വിവാഹം കഴിച്ചു ഇപ്പം നല്ല വിശ്വാസവും നല്ല പ്രാർത്ഥന അനുഭവമാണ് പക്ഷെ ഭർത്താവിന് യാതൊരു വിശ്വാസവുമല്ല പ്രാർത്ഥനയില്ല സ്ഥിരം മദ്യപാനം മാത്രമല്ല എന്നും വീട്ടിൽ വന്ന് അടിയും ഇടിയും അങ്ങനെ ബഹളവും ഇപ്പോൾ ഇവള് പറഞ്ഞ് പറ്റിയല്ല ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുക അപ്പം ഞാൻ കുറേ ഉപദേശിച്ചു സാരമില്ല സഹിക്കുക കുടുംബജീവിതം അല്ലേ കർത്താവ് ഇടപെടുമ്പോ എന്നൊക്കെ അതിനുശേഷം മൂന്നാം വട്ട അവൾ വന്നു എനിക്ക് പറ്റില്ല ച സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ന് മാത്രമല്ല അവൾ പറഞ്ഞ ഒരു സംഭവം ഇവൻ കുടിച്ച് നല്ല ഫിറ്റായി കഴിയുമ്പോൾ ഇവൻ വളരെ പ്രകൃതി സ്നേഹമായി മാറും ഇവൻ്റെ ഭക്ഷണ വലിയ മാറ്റമാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും അവൻ കഴിക്കുകയല്ല പാറ്റ വിട്ടില് വണ്ട് പിന്നെ പല്ലി ഉള്ള പറയും ഒരു ദിവസം ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ലൈറ്റിൽ പറന്നുപോയി ഇവൻ പെട്ടെന്ന് പിടിച്ചാൽ എത്തുന്നു ഇപ്പോൾ ഇത്രയും ഒരു നികൃഷ്ട ജീവിയെന്ന ആളെ വിളിക്കാൻ പറ്റിയെങ്കിലും സ്വഭാവം ഇങ്ങനെയാണ് ഇപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നീ കുറച്ച് നാൾ വീട്ടിലേക്ക് നിൻ്റെ വീട്ടിൽ പോയി നിൽക്കുക ഉടനെ എടുത്ത് വായിക്കവളെണ്ട് പറയാ എൻ്റെ അച്ചോ എൻ്റെ ചേട്ടന് വിട്ട് ഞാൻ പോയിയല്ല നീ ചേട്ടനെ ഭയങ്കര സ്നേഹ ഇപ്പം ഞാൻ ഓർക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ മനുഷ്യനോട് ഒരു ദേഷ്യം തോന്നിയെങ്കിൽ ഈ പെൺകുട്ടി പറയുകയാണ് ഞാനതെല്ലാം സ്വീ സ്വീകരിക്കുകയാണ് ഇവരുടെ ദുസ്വഭാവങ്ങളും അത് മാത്രമല്ല ഇവൻ്റെ ഈ മർദ്ദന സ്വഭാവങ്ങളെല്ലാം ഞാൻ സഹിച്ചോളാം എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കർത്താവായ ദൈവം ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും ഇങ്ങനെ സഹിച്ചത് സ്നേഹമുള്ളതുകൊണ്ട് കർത്താവായ ദൈവം എന്നെ നിങ്ങളെയും ഒരു പരിധിവരെ അല്ല പൂർണ്ണമായിട്ടും സഹിക്കുന്നത് എന്നോടും നിങ്ങളോടും സ്നേഹമുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഞാനും നിങ്ങളും ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരെ കുടുംബത്തിലായിരിക്കാം അത് ഭാര്യയായിരിക്കാം ഭർത്താവായിരിക്കാം മക്കളായിരിക്കാം മരുമക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആരുമാകട്ടെ അവരെയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതും സ്നേഹിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അവരോടൊക്കെ നമ്മൾ സഹാനുഭൂതി കാണിക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും ഈ മനോഭാവം കൊണ്ടാണ് സ്നേഹമുള്ളതുകൊണ്ടാണ് എവിടെയാണോ സ്നേഹം കുറയുന്നത് അപ്പോഴാണ് നമ്മൾ ആളുകളെ തള്ളി മാറ്റുവാനും മാറ്റി നിർത്തുവാനൊക്കെ ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവർ ഈ മോശയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ ഈ ഒരു നിലപാട് ഈ ഒരു പ്രവൃത്തി ആ മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിച്ച ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് രണ്ടാമത്തെ കാരണം എനിക്ക് തോന്നുന്നത് ഈ മോശ കർത്താവിൻ്റെ വിശുദ്ധി ജനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയില്ല അപ്പോൾ മോശ കൊടുത്ത അധികാരവും ഈ മോശയുടെ വടിയും കർത്താവ് പറഞ്ഞ് ഈ വടിയെടുക്കുക നീ ആജ്ഞാപിക്കുക അപ്പോൾ മോശയോർത്തു ഈ വടിയെടുത്ത് ആജ്ഞാപിക്കുന്നത്ര രസമൊന്നുമല്ല നമ്മൾ ഡ്രമാറ്റിക്കായിട്ട് രണ്ട് പ്രാവശ്യങ്ങൾ അടിച്ചേക്കാം അങ്ങനെ അല്പം കൂടെ കർത്താവ് പറഞ്ഞ കാര്യം കൂടെ ചേർത്ത് മോശം അല്പം കൂടെ ഗംഭീരമാക്കി നല്ലൊരു സീനാക്കി അവിടെ ഒരു പക്ഷേ തങ്ങളുടെ ഈ മോശയുടെയും അതി അഹ്റോൻ്റെയും ഈ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ അവസരത്തെ അവരുപയോഗിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ദൈവം തന്ന കഴിവും ദൈവം തന്ന ദാനങ്ങളും ദൈവം തന്ന കൃപകളും അത് ദൈവം പറഞ്ഞ പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് മോശയുടെ ജീവിതത്തിൽ വ്യക്തമായി കിട്ടുകയാണ് അപ്പം അതുകൊണ്ട് മോശ വടിയെടുത്തു രണ്ടു പ്രാവശ്യം അടിച്ചു അവിടുന്ന് പാ പാറ പൊട്ടി വെള്ളം സമൃദ്ധമായി വന്നു പക്ഷേ കർത്താവിനെന്ന് ഇഷ്ടപ്പെട്ടില്ല ഒരു ചെറിയ മാറ്റം വരുത്തുകയുള്ളൂ ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ മാറ്റാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വരങ്ങളും ദാനങ്ങളുമൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ ദൈവം ചില പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രത്യേക കൃപകൾ നമ്മൾ ചില സിദ്ധികൾ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നിഷ്ടപ്രകാരം നമ്മുടെ പേരിന് വേണ്ടി നമ്മൾ ആരാ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാവകാശം ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകാൻ കാരണമാകും എന്നും കൂടെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യാം വിശുദ്ധ മത്തായിട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവനെയെങ്കിലും ദ്വേഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇതാണ് എല്ലാ കാലത്തും ദൈവം പറയുക ചെറിയവരെ നിങ്ങൾ ഒഴിവാക്കരുത് ചെറിയവരെ നിങ്ങൾ അവഗണിക്കരുത് അത് പ്രായം കൊണ്ട് ചെറുതായിരിക്കാം വലിപ്പം കൊണ്ട് ചെറുതായിരിക്കാം ബുദ്ധിയിൽ ചെറുതായിരിക്കാം സൗന്ദര്യത്തിൽ ചെറുതായിരിക്കാം അറിവിലോ അധികാരത്തിലോ സമ്പത്തിലോ ഒക്കെ ചെറുതായിരിക്കാം പക്ഷെ നിങ്ങൾ അവരെ അവഗണിക്കരുത് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ യാത്രയിലൊക്കെ വാഹനമൊക്കെ ഓടിച്ചു ഓടിച്ചുകൊണ്ട് പോകുന്നവരും ഇത് ശ്രദ്ധിക്കും നല്ലതാണ് ചെറിയ വാഹനത്തിലേക്ക് പോകുന്നവരെ മറ്റുള്ളവർ വലിയ വാഹനത്തിൽ പോകുന്ന പലപ്പോഴും പുച്ഛത്തോടെ കാണുന്നത് ഞാൻ പലപ്പോഴും ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ രാത്രിക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഞാൻ വിഷമിച്ചിട്ടുണ്ട് വലിയ വാഹനക്കാർ സൈഡ് തിരിയില്ല തന്നെ മുതലെ രാത്രിയൊക്കെ ആകുമ്പം ഡിം ലൈറ്റ് പോലും ഇടിയാല പലപ്പോഴും അപകടമൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ ചെറിയ വാഹനത്തിൽ ഏത് കാര്യത്തിലും ഈ ചെറുതായിട്ട് നിൽക്കുന്ന വ്യക്തിയെ അവഗണിക്കാതിരിക്കുവാൻ സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പ് ഈ ഈ തിരുവചന ഭാഗത്ത് ഒന്നും കൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രിയപ്പെട്ടവരെ ഈ മോശയ്ക്കും അഹ്റോനും സംഭവിച്ച അപകടം ആർക്ക് സംഭവിക്കാം വിശുദ്ധിയിലും പ്രാർത്ഥനയിലുമൊക്കെ വളർന്ന വ്യക്തി ദൈവത്തോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴും നമ്മൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം സാധ്യമാണ് പോലും സുലീയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ നമുക്കറിയാം മോശപ്പുരം നമ്മൾ ആരും വളർന്നിട്ടില്ല മോശപ്പുള്ള ദൈവമായിട്ട് ആരും അത്ര അടുപ്പമുണ്ടായിട്ടില്ല എന്നിട്ടും അത്ര അടുത്ത് നിന്ന മോശ കർത്താവ് പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും ധിക്കരിച്ചപ്പോൾ കർത്താവ് എടുത്ത തീരുമാനം എത്ര കർക്കശമായിരുന്നു എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം തന്ന അവസരങ്ങൾ ദൈവം തന്ന കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഉപയോഗിക്കാൻ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് പിന്നെ മോശയെപ്പോലെ വിശ്വാസത്തിന് അല്പം കുറവ് ഈ പറഞ്ഞാൽ സംഭവിക്കുമോ എങ്കിൽ അടിച്ചേക്കാം ഇങ്ങനെ ചെറിയൊരു ചിന്ത പോലും അത് കർത്താവിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത പ്രവൃത്തിയാണ് എന്ന് കർത്താവിനോട് പറയുക അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം കർത്താവിൻ്റെ വിശുദ്ധി പ്രകടമാക്കുന്ന കാര്യമായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധി പ്രകടമാക്കാത്ത ഒന്നിലേക്കും നമ്മൾ പോകാതിരിക്കുവാൻ ശ്രദ്ധയുള്ളവരായിരിക്കുക ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടമായിരിക്കാം നിയമാവർത്തന പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് മോശ യാചിക്കുകയാണ് എന്നെ അങ്ങോട്ടൊന്ന് വിടാൻ നമ്മുടെ കർത്താവ് പറയുന്ന കാര്യം ഇനി ഇക്കാര്യത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരമില്ല ഒരു ചർച്ചയ്ക്ക് പോലും കർത്താവ് തയ്യാറാകുന്നില്ല എത്ര കർക്കശതമായിട്ട് കർത്താവ് ഇടപെടുന്നത് ഇനി ഇതിനെക്കുറിച്ചും സംസാരിക്കേണ്ട ഇനി വേണമെങ്കിൽ ഈ സ്ഥലത്ത് കയറി തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും ഭാഗം നോക്കി കണ്ടുപോരുക അങ്ങനെ ദൂരെ നിന്നും മോശയെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ കർത്താവ് അനുവദിക്കുന്നുണ്ട് എന്നല്ലാതെ ഇത്രമാത്രം ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടതല്ലേ ഈജിപ്തിൽ നിന്ന് ഇവരെ കൊണ്ടുപോകുന്നതല്ലേ എന്നു ഞാനുമായിട്ട് അടുപ്പമുള്ള വ്യക്തിയല്ലേ സീനാമലയിൽ വന്ന് നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചതല്ലേ അതുകൊണ്ട് സാരമില്ല ഒന്ന് അങ്ങോട്ട് കയറിയിട്ട് പോരെ എന്ന് പോലും കർത്താവ് പറഞ്ഞില്ല ഇനി ഒരാനുകൂല്യം കൊടുക്കുകയാണ് ഇനി ഇതിനെക്കുറിച്ച് സംസാ സംസാരം വേണ്ട ഇനി ചോദിക്കേണ്ട ഒന്നും ചെയ്യാൻ പോകുന്നില്ല വേണമെങ്കിൽ മലയിൽ കയറി ദൂരെ നോക്കി കണ്ടുകൊള്ളുക ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു ശിക്ഷയായിട്ടും വലിയൊരു കാർക്കശ്യമുള്ള ഭാവമായിട്ടും തോന്നുകയാണെങ്കിൽ കൂടിയും അങ്ങനെ തന്നെയാണ് കർത്താവ് എടുത്ത നിലപാട് കാരണം കർത്താവുമായിട്ട് അത്ര അടുപ്പമുള്ള അത്രമാത്രം ഐക്യപ്പെട്ട മുഖാഭിമുഖം കണ്ട കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഒരു ജനത്തെ മുഴുവനും ഒന്നിപ്പിക്കുവാനുള്ള നിയമാവിലെ നിയമം പത്ത് കൽപ്പന കൊടുത്ത അത്രമാത്രം ദൈവമായിട്ട് അടുപ്പമുള്ള വ്യക്തി ഇങ്ങനെ അകന്നുപോയതിൽ കർത്താവിന് തീർച്ചയായിട്ടും വേദന ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കോപമുണ്ടാകാം തൻ്റെ വിശുദ്ധി ഈ മോശം വെളിപ്പെടുത്തിയില്ല തന്നോട് ഇത്രമാത്രം അടുത്ത് നിന്നിട്ട് തൻ്റെ വാക്കുകൾ ധിഖരിച്ചെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ട് കർത്താവെടുത്ത് മോശയോട് ഇങ്ങനെ പെരുമാറുകയാണ് ഇതിന് ലേഖം പറയുകയാണ് വാഗ്ദാന നാട്ടിലേക്ക് മോശ പ്രവേശിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നിത്യമഹത്വത്തിലേക്ക് ആ സ്വർഗരാജ്യാനുഭവത്തിലേക്ക് മോശ പ്രവേശിച്ച് നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിക്കാതെ പോയതിൻ്റെ കാരണം ദൈവത്തോട് കാണിച്ച ധാരമായ നിലപാടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഓരോ തീരുമാനത്തിലും എത്ര നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുന്ന കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുന്ന രീതിയിലായിരിക്കണം പെരുമാറേണ്ടത് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് യോജിച്ച രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം അതുമാത്രമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുവാൻ നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ വിശുദ്ധീകരിക്കുവാൻ ആ ദൈവത്തിൻ്റെ വിശുദ്ധിയാണെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കട്ടെ മറ്റുള്ളവരെ കർത്താവ് കാണിക്കുന്ന പരിഗണനയോടെ ആ ആ ഒരു കരുണയോടെ കാണുവാൻ എത്ര മോശക്കാരാണെങ്കിലും എത്ര പാപത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവനിഷേധികളാണെങ്കിലും അവരെ സ്വീകരിക്കുവാനും അവരെ പരിഗണിക്കുവാനും ആദരിക്കുവാനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളുടെ അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഈശോ ശംശ് സ്തുതിയായിരിക്കട്ടെ